ത്രിയേക ദൈവത്തിൻ്റെ വന്ധ്യ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. അവൻ താൻ തന്നെ ക്രൂശിനെ ചുമന്നുകൊണ്ട് എബ്രായ ഭാഷയിൽ ഗോൽഗോഥ എന്ന പേരുള്ള തലയോടിടം എന്ന സ്ഥലത്തേക്ക് പോയി. ശ്രീ യോഹന്നാൻ 19:17. ക്രൂശീകരണത്തെക്കുറിച്ച് താരതമ്യേന ഹ്രസ്വമായ വിവരണമാണ് വിശുദ്ധ യോഹന്നാൻ രേഖപ്പെടുത്തുന്നത്. കാൽവരിയിലേക്കുള്ള യാത്രയെപ്പറ്റി വിശദമായി ഒന്നും തന്നെ പറയുന്നില്ല. ചിന്ത ഒന്ന്, മാർഗമധ്യേ നമ്മുടെ കർത്താവിൻ്റെ ക്രൂശ് വഹിക്കുവാൻ കുറേനക്കാരനായ ശിമോൻ നിയോഗിക്കപ്പെടുന്ന കാര്യം വിശുദ്ധ യോഹന്നാൻ വിട്ടുകളഞ്ഞിരിക്കുന്നു. ആത്മീയ അർത്ഥത്തിൽ നമ്മുടെ കർത്താവ് മനുഷ്യരാശിക്ക് വേണ്ടി വഹിക്കുന്ന കുരിശുഭാരമുള്ളതും അത് അവിടുന്ന് തന്നെ വഹിക്കേണ്ടതുമാണ്. മറ്റാർക്കും അത് വഹിക്കാവുന്നതല്ല. ലോകരക്ഷ സംഭവിക്കുന്നതിന് മനുഷ്യരുടെ സഹായം യേശുതമ്പുരാന് ആവശ്യമില്ല. സകല ഭാരവും എനിക്കും നിനക്കുമായി അവിടുന്ന് തനിയെ വഹിച്ചു. ഈ സത്യമാണ് സുവിശേഷൻ അരക്കിട്ടു പറയുന്നത്, താൻ തന്നെ ക്രൂശിനെ ചുമന്നു. ചിന്ത രണ്ട്, മനുഷ്യാവതാരം മുതൽ നമ്മുടെ കർത്താവും കർത്താവിൽ ദൈവത്വവും മനുഷ്യത്വവും ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങൾ പോലെയായിരുന്നു. അത് എങ്ങനെയെന്ന് മനസ്സിലാക്കാൻ വിശുദ്ധ കുർബാനയിലെ ഒരു പ്രാർത്ഥന ചൊല്ലാം. തൻ്റെ ആത്മാവ് ശരീരത്തിൽ നിന്ന് വേർപെട്ടു, എന്നാൽ തൻ്റെ ആത്മാവിൽ നിന്നോ ശരീരത്തിൽ നിന്നോ തൻ്റെ ദൈവത്വം വേർപെട്ടില്ല. ഓർക്കുക, ദൈവം അമർത്യനാണ്, മറക്കരുത്. ചിന്ത മൂന്ന്, നമ്മുടെ കർത്താവ് മനുഷ്യാവതാരത്താൽ സർവത്തെയും വിമലീകരിക്കുകയായിരുന്നു, അതായത് ശുദ്ധീകരിക്കുകയായിരുന്നു. അശുദ്ധമെന്നും പാപമെങ്കിലുമെന്നും കരുതിയിരുന്ന കുരിശ് വിശുദ്ധമാക്കി. അനേകായിരം തലയോട്ടികൾ കിടന്ന തലയോടിടം എന്ന മലയെ വിമലീകരിച്ചു. അവിടെ ആദാമിൻ്റെ തലയോട്ടിയും ഉണ്ടായിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു. ആദാമിൻ്റെ പാപം മുതൽ സർവത്തെയും ശുദ്ധീകരിക്കുവാനാണ് നമ്മുടെ കർത്താവ് എഴുന്നള്ളി വന്നത്. ചിന്ത നാല്, പ്രസവം, അതായത് നമ്മുടെ കർത്താവിൻ്റെ ജനനം തീർത്ഥാടന വഴിയിലാണ്. നാടോടി സ്ത്രീകൾ സാരി വലിച്ചു കെട്ടി വഴിയോരത്ത് പ്രസവിക്കും പോലെ പുൽത്തൊട്ടികൾ കിടത്തി എന്നേ വചനം പറയുന്നുള്ളൂ. സർവ കഷ്ടതകളും വേദനയും കുരിശും കർത്താവ് തന്നെ വഹിച്ചു. പക്ഷേ അതിൻ്റെ തുടർച്ച ഭംഗിയായി നിറവേറ്റുവാനാണ് പരിശുദ്ധ സഭയെ താൻ ആക്കിയത്. യഹൂദസഭയെ തൻ്റെ വിശേഷപ്പെട്ട വംശമായും ജാതിയുമായിട്ടാണ് തിരഞ്ഞെടുത്തത് ദൈവം തമ്പുരാൻ. പക്ഷേ അവർ കൈസറാണ് തങ്ങളുടെ രാജാവെന്ന് പ്രഖ്യാപിച്ചത് മൂലം അവർ തള്ളപ്പെട്ടവരായിത്തീർന്നു. സഭയും സുധരും ലോകമോദങ്ങളിൽ മുഴുകി തള്ളപ്പെട്ടുകൂടാ. നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവമേ ലോകമോദങ്ങളിൽ മുഴുകി അവിടുത്തെ നാമം അപകീർത്തിപ്പെടുത്തുവാൻ അങ്ങയെ ത്യജിക്കുവാനും ഞങ്ങൾക്കിടയാകരുതേ. നിൻ്റെ സൽഗുണങ്ങളുടെ വാഹകരായി തീരുവാൻ നിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് ശക്തിയും കരുത്തും ബലവും എന്നും നൽകുമാറാകട്ടെ. പിതൃവത്ര പരിശുദ്ധാത്മാവായ ത്രിയേക ദൈവത്തിൻ്റെ കുറേ അനുഗ്രഹങ്ങളും നാം എല്ലാവരുടെ മേലും ഇന്നും എന്നാൾ ഉണ്ടായിരിക്കുമാറാകട്ടെ.